സ്ത്രീപക്ഷത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് 11 വർഷത്തോളം കരാട്ടെ പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ്. കേരളത്തിൽ ഒരുപാട് പേർ കരാട്ടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും സ്ത്രീകൾ ഇത്തരം ഒരു പരിശീലന രംഗത്ത് സജീവമാകുന്നത് ഈ അടുത്ത കാലത്തായിരിക്കും. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തോളമായി കരാട്ടെ പഠിപ്പിക്കുകയാണ് കൂത്തുപറമ്പ് സ്വദേശി സെൻസായി രജനി. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ് രജനി. കൂത്തുപറമ്പിലെ ഒട്ടുമിക്ക കുട്ടികളും ഇന്ന് കരാട്ടെ പരിശീലനം നേടുന്നത് രജനിയിൽ നിന്നാണ്. അതിൽ കൂടുതലും പെൺകുട്ടികളാണ് എന്നതാണ് രജനിയുടെ വിജയം. ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭർത്താവ് സെൻസായി ബാബുരാജാണ് രജനിയുടെ ഗുരുനാഥൻ. ആദ്യമൊക്കെ ഫിറ്റ്നസിന് വേണ്ടിയാണ് കരാട്ടെ പഠിക്കാൻ തുടങ്ങിയതെങ്കിലും പിന്നീട് അത് കാര്യമായി. ഇന്ന് രജനി ജൂഡോയും പരിശീലിപ്പിക്കുന്നുണ്ട്. ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 11 വർഷമായി പഠിക്കാൻ. സ്റ്റാർട്ടിങ്ങിൽ 15 വർഷം പൂർത്തിയായി. ഇപ്പോൾ 5 വർഷം കൊണ്ട് ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. ജപ്പാൻ മാഷിൽ നിന്ന്, അവിടെ നിന്ന് ജപ്പാനിൽ നിന്ന് മാഷ് വരും. അപ്പോൾ അവരെ ഇല്ലാന്ന് ഞാൻ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായത് നമുക്ക് എടുത്തത് എക്സാം അറ്റൻഡ് ചെയ്തു. അപ്പോൾ തലശ്ശേരി മുരളി മാഷ്, സെൻസായി മുരളി സാറ്, അവരെ ഇതിലും ഞാൻ പഠിച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നുണ്ട്. ജൂഡോവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ഇത് ഈ ഫീൽഡിൽ ഉണ്ട്. അതെ, അപ്പോൾ എനിക്ക് പഠിക്കണമെന്ന് തോന്നി. പിന്നെ എൻ്റെ മക്കളും അങ്ങനെ 5 വയസ്സിലെ ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ഫിസിക്കലായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിലൂടെ ഞാൻ കരാട്ടയും കൂടി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നു. ബ്ലാക്ക് ബെൽറ്റ് എടുത്തു. ഇപ്പോൾ 5 വർഷത്തെ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ സെൻറ്റർ ഇവിടെ കുത്തുപറമ്പിൽ സെൻറ്ററിൽ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ സെൽഫ് ഡിഫെൻസ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മേഖലയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ്റെ ക്ലാസ് എടുത്തു. അങ്ങനെ കുത്തുപറമ്പ് ഏരിയയിലെല്ലാം ഇപ്പോൾ ഞാൻ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതൊരു കരാട്ടെ കുടുംബമാണ്. കുടുംബത്തിലെ എല്ലാവരും കരാട്ടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് രജനിയുടെ കീഴിൽ കരാട്ടെയും ജൂഡോയും പരിശീലിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ കരാട്ടെ പഠിക്കുന്നത് വളരെ അത്യാവശ്യമാണെന്ന് രജനി പറയുന്നു. പെൺകുട്ടികൾക്കാണ് ശരിക്കും ഇത് പഠിക്കേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരുപാട് ദൂരെയൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ അവർക്ക് ഒരു പിന്നെ കോൺഫിഡൻസ് ഉണ്ടാകാനും അതിലുവരെ സെൽഫ് ഡിഫെൻസ് ഒരു ക്യാപ്സ്യൂൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റും അവർക്ക്. എങ്ങനെയായാലും അവർക്ക് പറ്റാത്തൊരു രീതിയിൽ പെരുമാറുമ്പോൾ അവർക്കൊരു നോ പറയാൻ പറ്റും എങ്ങനെയായാലും. അതിനുള്ള ഇതൊക്കെ നമ്മളിപ്പോൾ അവർക്ക് ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. പല മേഖലകളിലും നമ്മൾ ഒരു സ്ഥലങ്ങളിൽ പോയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് അവർക്ക്. കൂടുതലും നമുക്ക് ഇവിടെ പെൺകുട്ടികൾ തന്നെയാണെന്നുള്ളത്, അവരൊക്കെ 1+ ഡിഗ്രിയും ഒക്കെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇതാണ് ജൂഡോ. നല്ല വാല്യൂ സർട്ടിഫിക്കറ്റും ആണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളിപ്പോൾ കോളേജിലും ഒക്കെ ഈ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ അവർക്ക് അഡ്മിഷൻ സാധ്യത ഉണ്ടായി. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പഠിക്കുന്നത്. മകന് ഇളയമകൻ ഒരു 3 വയസ്സുള്ള ആ സമയത്താണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ട്, അവർ തന്നെയാണ് ഹസ്ബൻഡും കുട്ടികളും അവരെ ഫാമിലിയും ഒക്കെ നല്ല സപ്പോർട്ട്. പിന്നെ ഇവിടെ നമ്മളെ ഇവിടെയുള്ള പേരൻസും ഒക്കെ നല്ല ഒരു ഇതാണ്. എല്ലാവരും ഗേൾസിനെയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് പോകും. വളരെ യാദൃശ്ചികമായാണ് രജനി ഈ ഒരു മേഖലയിലേക്ക് വന്നതെന്നും ഇന്ന് രക്ഷിതാക്കൾ പെൺകുട്ടികളെ ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള അനുവാദം നൽകുന്നത് രജനി ഉള്ളത് കൊണ്ടാണെന്നും ഭർത്താവ് സെൻസായി ബാബുരാജ് പറയുന്നു. അതായത് സെൻസായി രജനി ഈ രംഗത്തേക്ക് കടന്നു വന്നത് വളരെ യാദൃശ്ചികമായിട്ട് തന്നെ പറയാം. 2005 മുതലാണ് ഇതിലേക്ക് ആക്റ്റീവ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് വേണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് അവർ ഈ കരാട്ടെ ക്ലാസ്സിലേക്ക് കടന്നു വന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കരാട്ടയും കൂടി അതിൽ കവർ ചെയ്തു. അപ്പോൾ കരാട്ടെ പഠിച്ചപ്പോൾ അത് ഒരു നല്ല പോസിറ്റീവായിട്ട് എടുത്തു. അപ്പോൾ അത് വളരെ നല്ല നിലയിൽ പഠിച്ചു. ആ സമയത്ത് ബ്ലാക്ക് ബെൽറ്റ് എക്സാം അറ്റൻഡ് ചെയ്തു. ആ ബ്ലാക്ക് ബെൽറ്റ് ഇപ്പം സെക്കൻഡ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അതിൽ കൂടി പിന്നെ ഈ ക്ലാസ്സിൻ്റെ ഈ കൂത്തുപറമ്പ് ക്ലാസ്സിൻ്റെ ചാർജ് മുഴുവനായിട്ടും ഇപ്പം രജനി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് അവളെ ഒരു കരാട്ടെ ചെയ്യുന്നത് കാരണം മറ്റ് അസുഖങ്ങളൊന്നും ഇന്ന് ഇല്ല. അപ്പോൾ അത് തന്നെയാണ് ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്ലസ് പോയിൻ്റ്. അതേസമയം നമ്മൾക്ക് ഇങ്ങനെ ഷുഗർ, കൊളസ്ട്രോൾ, പ്ലസ്ട്രോൾ ഇപ്പോൾ ഇപ്പോഴത്തെ അങ്ങനെയുള്ള ഒരു അസുഖം ഇതുവരെ നമുക്ക് അലട്ടുന്ന ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ അതൊരു പോസിറ്റീവായി എടുത്ത് ഇപ്പം വളരെ എല്ലാ ദിവസവും ക്ലാസ് എന്നുള്ള നിലയിൽ അവർ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ കൂത്തുപറമ്പ് നിരവധി പെൺകുട്ടികൾക്ക് സെൽഫ് ഡിഫെൻസ് ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
നല്ല രീതിയിൽ തന്നെ കൂത്തുപറമ്പ് ഏരിയയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഫ്രീ ആയിട്ടും അല്ലാതെയും സെൽഫ് ഡിഫെൻസ് ക്ലാസ്സസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൽ വരുന്ന എല്ലാ പെൺകുട്ടികളും വളരെ സുരക്ഷിതമായിട്ട് ഇവിടെ ഉണ്ടാകുന്നത് അവർ പേരൻസ് വിട്ടിട്ട് പോകുന്നത് സെൻസായി രജനി ഇവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ എല്ലാ പേരൻസും ഇവിടെ പെൺകുട്ടികളെ വിട്ടിട്ടാണ് പോകുക. അമ്മ ഇത്തരം ഒരു വ്യത്യസ്ത മേഖലയിലേക്ക് വന്നത് വളരെ പ്രചോദനമാണെന്നും അമ്മയുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റിയത് വളരെ അഭിമാനമായി കാണുന്നെന്നും മകൻ അർജുൻ രാജ് പറയുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു ക്ലാസ് പ്രാക്ടീസ്. അപ്പോൾ അതിനുശേഷമാണ് അമ്മ ക്ലാസ് മുന്നിട്ട് എടുക്കാൻ തുടങ്ങി. ഡിഗ്രി കഴിഞ്ഞ് ഒരു വർഷത്തോളം ഞാനും അമ്മയുടെ കൂടെ തന്നെയായിരുന്നു ക്ലാസ് എടുക്കാനും ഒക്കെ പോകാറുണ്ട്. അപ്പോൾ അതുതന്നെ നമുക്കൊരു പ്രചോദനമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വേറൊരു ഫാമിലിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറെ തന്നെ ഒരു ഫീൽഡാണ്. അതുപോലെ തന്നെ നല്ല റെസ്പെക്റ്റ് കിട്ടുന്നൊരു ഇതാണ്. മറ്റ് ഏത് കാര്യത്തിനായാലും ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു ജോലിയായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ അമ്മേൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്നൊരു അഭിമാനമായിരുന്നു. പിഴക്കാത്ത ചുവടുകളും പതറാത്ത മനസ്സുമുള്ള രജനി പെൺകുട്ടികൾക്കിടയിലെ ഹീറോയാണ്. വരും തലമുറയെ കരുത്തുറ്റവളാക്കാൻ രജനിക്ക് കഴിയും. അതിനുള്ള പരിശ്രമത്തിലുമാണ് രജനി.